മലയാളികൾ നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് സി ഐ ഡി മൂസയുടെ രണ്ടാം ഭാഗം എന്നാൽ ഇതുവരെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ് ഏറെ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് രണ്ടാം ഭാഗം സംഭവിക്കാത്തതെന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന വേഷത്തിലെത്തിയ ദിലീപ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളായ ഉദയകൃഷ്ണയും സി ബി കെ തോമസും ഒക്കെ പിരിഞ്ഞുപോയി അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി പുറകെ നടക്കുകയാണ് ഞാനും ജോണിയും ജോഷി സാറുമൊക്കെ ദിലീപ് പറഞ്ഞു ഈ രണ്ട് കഥാപാത്രങ്ങൾ വീണ്ടും എത്തുന്നത് കാണാൻ പ്രേക്ഷകർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് സിനിമയ്ക്ക് വേണ്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ സഹോദരൻ അനൂപ് പത്മനാഭൻ സംവിധായകനായെത്തുന്ന തട്ടാശ്ശേരി കൂട്ടം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന പ്രസ്മീറ്റിലാണ് ദിലീപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം സി ഐ ഡി മൂസ തിരിച്ചു വരണമെന്ന് എല്ലാവരെയും പോലെ താനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് സംവിധായകൻ ജോണി ആന്റണിയും ഒരു അഭിമുഖത്തിനിടെ വ്യക്തമാക്കിയിരുന്നു ദിലീപിന്റെ കരിയറിൽ തന്നെ നിർണായക വഴിത്തെരിവായി മാറിയ ചിത്രമാണ് ജോണി ആന്റണിയുടെ സി ഐ ഡി മൂസ അതേസമയം പറക്കും പപ്പൻ എന്ന സിനിമയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രം ഒരു ലോക്കൽ സൂപ്പർ ഹീറോ എന്നാണ് വിയാൻ വിഷ്ണു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടാഗ് ലൈൻ രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്മസ് ദിനത്തിലാണ് പറക്കും പപ്പൻ പ്രഖ്യാപിച്ചത് എന്നാൽ പല കാരണങ്ങളാലും ചിത്രീകരണം നീണ്ടുപോവുകയായിരുന്നു ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് പ്രൊഡക്ഷൻസും കാർണിവൽ മോഷൻ പിക്ചേഴ്സും ചേർന്നുള്ള ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് പറക്കും പപ്പൻ